ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു സേഫസ്റ്റ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഉപഹൂറിലേക്കാണ്. ഉപഹൂറിൽ നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇതാണ് പോവാ കാണുന്ന ലൊക്കേഷന്. ഇവിടുന്നാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. ഏകദേശം ഒരു 10:30 ആയപ്പോഴേക്ക് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ യാത്ര പുറപ്പെടാനുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. കുറച്ച് പേരും കൂടി വരാനുണ്ട്, അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ 9 ആളുകളുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മളിവിടുന്ന് ആൾറെഡി ഇക്കാമ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു വീക്ക് മുന്നേ തന്നെ പെർമിഷൻ എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. പിന്നെ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ എരകൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള എരകൾ വെക്കണം. മത്തി, കൂന്തൽ, അതുപോലെ തന്നെ ചെമ്മീൻ, ഇതൊക്കെ ഒരു 1.5-2 കിലോ വെച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഫ്രഷ് വാട്ടർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഒക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ രാവിലെ കുളിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നീന്താനുള്ള അതിനുള്ള എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ കൊണ്ടുപോകണം. ഞങ്ങൾ എടുത്ത പാക്കേജ് എന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് റിട്ടേൺ തിരിച്ച് പോരുക എന്നുള്ള പാക്കേജാണ്. അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഏകദേശം എല്ലാവരും എത്തി. ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. ഇതാണ് ഞങ്ങളെ മൈക്കളാശ, ഞങ്ങളെ കപ്പിത്താൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ടിലെ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയായി. ഈ ബോട്ടിൽ തന്നെ കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ സാധനങ്ങൾ ഇതൊക്കെ കീപ്പ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ വാഷ് ബേസിന്, ബാത്റൂം പോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. പിന്നെ വേണമെങ്കിൽ ഛർദി, വോമിറ്റിങ് ടെൻഡൻസി ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഒരു ഗുളിക കുടിക്കാം. എല്ലാ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പോകാം. പൊതുവേ ഒരു ഫിഷിങ് തുടങ്ങിക്കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോമിറ്റിങ് ടെൻഡൻസി പൊതുവേ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. എന്തൊക്കെയാണ് ഇറകൾ, എന്തൊക്കെയാണ് അരിച്ച്? പിന്നെ ഇതൊക്കെയാണ് ചെറിയ മീനല്ലേ, മത്തിയൊക്കെ ചെറിയ കുഞ്ഞു മത്തിയാണ് വാങ്ങാൻ വൈകി. ഫോന് സാധനം വാങ്ങണ്ടേനോ? നെല്ലും മറ്റേ കടൽ നെല്ലും ചിലര് വൊമിറ്റിയുള്ള ടെൻഡൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ചിലർക്ക് കുലുക്കം, ഇങ്ങനെ ഉൾക്കാട്ടിൽ പോകുമ്പോ ഇങ്ങനെ കുലുങ്ങുമല്ലോ, അത് ചിലർക്ക് പിടിക്കൂല. അപ്പൊ കൂടുതലും വൊമിറ്റിയുള്ള ടെൻഡൻസി. നമ്മൾ പെർമിഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നമ്മൾ യാത്ര പുറപ്പെടാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ബോട്ട് നീങ്ങി തുടങ്ങി. ഇതൊരു 2-3 സ്പോട്ടുകളിലായിട്ടാണ് നമ്മൾ ഫിഷിങ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് പോയതിന് ശേഷമാണ് ഫിഷിങ് തുടങ്ങുള്ളൂ. അത് ആ ലൊക്കേഷൻ ആകുമ്പോൾ നമ്മളോട്, നമ്മുടെ കപ്പിത്താൻ നമ്മളെ ആശാനെ നമ്മളോട് പറയും. ആ സമയത്ത് നമ്മൾ റെഡിയായാൽ മതി. ഇതാണ് നങ്കൂരം. അത് നമ്മൾ ഫിഷിങ്ങിൻ്റെ കറക്റ്റ് സ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ നങ്കൂരം ഇട്ടിട്ട് അവിടെ ഇടും. അപ്പോൾ ബോട്ട് അവിടെ നിൽക്കും. അതിനുശേഷമാണ് നമ്മൾ ഫിഷിങ് തുടങ്ങാറ്.
നമ്മളവിടെ ഡോക്യുമെൻസും തവക്കലിന കാര്യങ്ങളും ഇതൊക്കെ വെരിഫൈ ചെയ്ത് ചെയ്തു അവർ ഒഫീഷ്യൽസ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിടുകയുള്ളൂ. ഇനി നങ്കൂര ഇട്ടതിന് ശേഷം ഇപ്പം നമ്മൾ ഏകദേശം ഒരു കുറച്ച് സ്ഥലം നമ്മൾ യാത്ര ചെയ്തെത്തി. ഇനി അവിടെ നമ്മൾ നങ്കൂര ഇടാൻ പോവുകയാണ്. ആ നങ്കൂര ഇട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള ഫിഷ് നടത്തുന്നത്. ഈ മീനിക്ക് ഇതിലാണ് മീൻ നല്ലോണം കിട്ടും. അങ്ങനെ അന്ത പിള്ളിനൊക്കെ രണ്ട് പിള്ളിനെ മീൻ കിട്ടി. കൂന്തൽ ഇപ്പോഴത്തേക്ക് ഇടണ്ട, കൂന്തൽ പറയുമ്പോൾ ലാസ്റ്റ് മീനും മാരി കിട്ടുമ്പോൾ ഞാൻ പറയും. അപ്പോൾ മീൻ കിട്ടാം ഒരു മീൻ അന്ന സമയത്ത് അതാണ് ഇതാണ് മീന്. മീൻ കിട്ടുമ്പോ ആ മീനാണ് കിട്ടുക. അപ്പൊ ആ മീൻ പിടിക്കണം. ഈ മീൻ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മിക്കരുത്. ആ പിടിക്കുമ്പോൾ എന്ത് മീൻ കിട്ടുന്ന പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യം മീനാണ്. കിട്ടുമ്പോൾ എടുക്കണം. അത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടും. പഠിക്കാൻ ഇവിടുന്നാ പോയത്. ഇവിടെ കേറി അടുത്തെന്താ പോയത്? അടുത്തുനിന്നാ പോയത്. എന്തിനാ? ഇത്രയുള്ളൂ? നോക്കണം, അതിന്റെ തല മാത്രം ബാക്കി വെച്ചിരിക്കുക.
തല മാത്രം കൊണ്ടുവരും. അന്ന് അതതിന്റെ അടിയിൽ കൊട്ടാടാട്ടെ മത്തി ആണക്ക് കിട്ടിയതാ ആയിച്ച് കളിക്കാം ഇതിലെ നേരത്തെ കട്ടായിട്ട്